സംസ്ഥാനത്ത് ഇതുവരെ 304 പേർക്ക് സൂര്യാതപവും 4 പേർക്ക് സൂര്യാഘാതവും ഏറ്റു. ഈ മാസം 31 വരെ അതീവ ജാഗ്രത തുടരാനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 1.5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 65 പേർക്കാണ് സൂര്യാതപമേറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യാതപം ഒഴിവാക്കുവാനായി പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്നും ഒഴിവാകണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്ന് ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ മാസം 31 വരെ അതീവ ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഇതുവരെ 304 പേർക്ക് സൂര്യാതാപവും തിരുവനന്തപുരത്തും എറണാകുളത്തുമായി 4 പേർക്ക് സൂര്യാഘാതവും ഉണ്ടായി. 4 പേർ മരിച്ചെങ്കിലും ഒരു മരണമാണ് സൂര്യാതപം മൂലമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജില്ലകളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ അതത് കളക്ടറേറ്റുകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കനത്ത ചൂടിൽ വെന്തുരുകി പാലക്കാട്. തുടർച്ചയായി 4 ദിവസവും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ജോലി സമയം ക്രമീകരിക്കുന്നതുൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മീനച്ചൂട് കത്തിക്കാളുകയാണ്. തുടർച്ചയായ 4 ദിവസവും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ചരിത്രത്തിലാദ്യമായാണ് പാലക്കാട് തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്രയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. ചൂടിന്റെ കാഠിന്യത്തിൽ യാത്രക്കാരും വ്യാപാരികളും തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം ദുരിതമനുഭവിക്കുകയാണ്. ഉഷ്ണിച്ചിട്ട് നടക്കാൻ വയ്യ, അതുകൊണ്ട് നമ്മൾ കൊടയൊക്കെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല, പ്രകൃതിയിൽ വരുന്നതാണല്ലോ. പിന്നെ ഒരുപാട് പേര് ചൂട് കട്ടിയിട്ടൊക്കെ പുള്ള നിൽക്കുന്നതൊക്കെ ശരിയാണ്. രാവിലെ നേരത്തെ ഇറങ്ങും, വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം. കൈയെല്ലാം സൈഡെല്ലാം പൊട്ട് ചൂടെടുത്തിട്ട് പൊള്ളുക, കരിവാളിച്ച പോലെ ആകുക. അതിയായ ചൂടാണ്. 5-6 മണിയായാലും ചൂടിന് കമ്മിയില്ല. ജില്ലയിലെ വിവിധ മേഖലകളിലായി ഇതുവരെ 23 പേർക്ക് സൂര്യാതപമേറ്റുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിനു പുറമെ ചികിത്സ തേടാത്ത നിരവധി പേർ ജില്ലയിലുണ്ട്. സൂര്യാതപ സാധ്യത കണക്കിലെടുത്ത് ജോലി സമയം ക്രമീകരിക്കുന്നതും 11 മണിക്കും 3 മണിക്കുമിടയിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ പുഴകളും ജലാശയങ്ങളും വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. ഡാമുകളിലും ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. വേനൽ കടുക്കുന്നതോടെ കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമുള്ള ജലത്തിന് ദൗർലഭ്യം നേരിടേണ്ടി വരുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി പ്രകടന പത്രികയുടെ ശബ്ദരൂപം പുറത്തിറക്കി CPIM. കഴിഞ്ഞ ദിവസം AKG ഭവനിൽ CPIM പ്രകടന പത്രിക പുറത്തിറങ്ങുമ്പോൾ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത വിധത്തിൽ ശബ്ദരൂപത്തിലും പ്രകടന പത്രിക പ്രകാശനം ചെയ്യപ്പെട്ടു. CPIM വെബ്സൈറ്റ് സന്ദർശിക്കുന്ന ആർക്കും പ്രകടന പത്രിക കേൾക്കാം. പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ട് വിശകലനം ചെയ്യാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ഇലക്ഷൻ മാനിഫെസ്റ്റോ. 17th ലോക്സഭ 2019. Part 1. The 5 years rule of the BJP government, headed by Prime Minister Narendra Modi, has been an unmitigated disaster for the country and the people. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു വ്യത്യസ്തതയ്ക്ക് കൂടിയാണ് CPIM പ്രകടന പത്രിക തുടക്കമിട്ടിരിക്കുന്നത്. പുസ്തക രൂപത്തിലായിരുന്നു ഇതുവരെ എല്ലാ പാർട്ടികളുടെയും പ്രകടന പത്രികകൾ. കാഴ്ചയില്ലാത്തവർക്കും വായിക്കാൻ അറിയാത്തവർക്കും രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനങ്ങൾ നേരിട്ടറിയുക അപ്രാപ്യം. അതിനാണ് CPIM മാറ്റം വരുത്തിയത്. CPIM പ്രകടന പത്രിക ഇനി കേട്ടറിയാം. പാർട്ടി വെബ്സൈറ്റിൽ പ്രകടന പത്രികയുടെ ശബ്ദരൂപം കേൾക്കാം. സ്ത്രീ ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലുമായി പത്രിക രേഖപ്പെടുത്തിയിരിക്കുന്നു. This in turn requires a stronger presence of the CPIM and the left in the 17th Lok Sabha of India. Attacks on democracy. These 5 years have seen a vicious authoritarian onslaught on all constitutional institutions and authorities, as well as the constitutionally guaranteed rights of the people. ഹിന്ദിയിലും മറ്റു പ്രാദേശിക ഭാഷകളുമായി വരും ദിവസങ്ങളിൽ പ്രകടന പത്രിക പുറത്തിറങ്ങും. മറ്റൊരു പ്രത്യേകതയും CPIM പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനായി സുപ്രീംകോടതി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി നിയമപരിരക്ഷ നൽകുമെന്ന വാഗ്ദാനം പ്രകടന പത്രികയിലൂടെ CPIM മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി.
രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി കേരള നേതാക്കൾ രാഹുലിനെ അറിയിച്ചു. പ്രഖ്യാപനം വൈകുന്നത് പ്രചരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി നേതാക്കൾ സോണിയയെയും രാഹുലിനെയും അറിയിച്ചു. പക്ഷേ അന്തിമ തീരുമാനത്തിന്റെ കാര്യത്തിൽ രാഹുൽ മൌനം തുടർന്നു. രാത്രി വൈകി പുറത്തിറക്കിയ 14 സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഉൾപ്പെടുത്തിയിട്ടില്ല. രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വങ്ങൾ തുടരവേ തീരുമാനം വ്യക്തമാക്കുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും രാഹുൽ നിലപാട് വ്യക്തമാക്കിയില്ല. ബീഹാർ, ഉത്തർപ്രദേശ്, അസം, ഒഡീഷ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം മാത്രമാണ് യോഗം ചർച്ച ചെയ്തത്. വയനാട്, വടകര മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം വൈകുന്നതിലെ ആശങ്കയും ഇത് പ്രചരണത്തെ ബാധിക്കുന്നുവെന്നും കേരള നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. എന്നാൽ നേതാക്കൾക്ക് രാഹുൽ മറുപടി നൽകാതെ മടക്കുകയായിരുന്നു. രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്ന സൂചനകൾ ശക്തമാകുമ്പോഴും എന്തുകൊണ്ടാണ് അന്തിമ തീരുമാനം വ്യക്തമാക്കാത്തതെന്ന ചോദ്യത്തിനും നേതാക്കൾക്ക് ഉത്തരമില്ല. മറുവശത്ത് രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കാനായി രാഹുൽ കർണാടകയിലേക്കെത്തുമെന്ന പ്രതീക്ഷയിലാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ. ഇവിടെ മുഖ്യശത്രു BJP ആയതിനാൽ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഘടകകക്ഷികളുടെയും അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗൾഫ് വിമാനയാത്രാ നിരക്ക് വർധനവിൽ കേന്ദ്രം ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കുള്ള വിമാനയാത്രാക്കൂലി കുത്തനെ വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സിവിൽ വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിന് കത്തയച്ചു. വിമാന നിരക്ക് 2019 ഫെബ്രുവരിയിൽ നിലവിലുണ്ടായിരുന്ന നിലയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഗൾഫ് നാടുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനലവധിയാണ്. ഈ വേളയിൽ വലിയ തോതിൽ മലയാളികൾ കേരളത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് 200 മുതൽ 400% വരെ എയർലൈൻ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ മൂന്നിടത്തു നിന്നുമുള്ള നിരക്കുകൾ ഈ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിമാനക്കൂലി കുത്തനെ കൂട്ടിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിവിൽ വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിന് കത്തയച്ചു. ബോയിംഗ് 737 MAX 8 വിഭാഗത്തിൽപ്പെട്ട ഏതാനും വിമാനങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ചാർജ് വർധനവിന് ന്യായീകരണമാകുന്നില്ല. യാത്രാക്കൂലി വർദ്ധിപ്പിക്കരുതെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ യാത്രക്കാർ കൂടുതലുള്ള ഇപ്പോഴത്തെ സാഹചര്യം മുതലാക്കാൻ വിമാന കമ്പനികൾ തയ്യാറായിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്ന ഭൂരിഭാഗം കേരളീയരും ചുരുങ്ങിയ വേതനം ലഭിക്കുന്നവരാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിരക്ക് വർധനവ് താങ്ങാനാവില്ല. വിമാന കമ്പനികൾ യോജിച്ച് നിരക്ക് കൂട്ടിയിരിക്കുകയാണെന്ന ആശങ്കയും യാത്രക്കാരിലുണ്ട്. ഈ സാഹചര്യം വിലയിരുത്തി അടിയന്തരമായി ഇടപെടണമെന്ന് കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൊടുപുഴ കുമാരമംഗലത്ത് 7-വയസ്സുകാരന് ക്രൂരമർദ്ദനം. തലക്കേറ്റ ഗുരുതര പരിക്കിനെ തുടർന്ന് കുട്ടിയെ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലച്ചോറിൽ രക്തസ്രാവമുണ്ടെന്നും കുട്ടി അബോധാവസ്ഥയിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ മാതാവും രണ്ടാനച്ഛനും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. തിരുവനന്തപുരം സ്വദേശികളായ ഇവർ ഏതാനും മാസങ്ങളായി കുമാരമംഗലത്ത് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. സംഭവത്തിൽ രണ്ടാനച്ഛനെതിരെ കേസെടുക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയെന്ന് CWC ജില്ലാ ചെയർമാൻ ജോസഫ് അഗസ്റ്റിൻ പറഞ്ഞു. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ചികിത്സ തേടിയത്. പനി കൂടിയതിനാൽ 2 ദിവസത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അതായത്, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വയനാട്ടിലെ അനിശ്ചിതത്വം തുടരുന്നതിൽ ഘടകകക്ഷികളൊക്കെ അതൃപ്തി പരസ്യമായി തന്നെ ഇപ്പോൾ പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. ലീഗിന് അതൃപ്തി. അവിടെ ലീഗ് പ്രവർത്തകർ കൽപ്പറ്റയിൽ യോഗം ചേരുന്നു എന്നാണൊക്കെയാണ് നിലവിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അനൂപ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകാനായി. അനൂപ്, ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനം വരാത്ത സാഹചര്യത്തിൽ അതൃപ്തി ഘടകകക്ഷികൾ, ലീഗ് നേതൃത്വമൊക്കെ UDFനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പരസ്യമായി ഘടകകക്ഷികൾ അതൃപ്തി രേഖപ്പെടുത്തുകയാണോ, അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ലീഗ് പ്രവർത്തകരൊക്കെ യോഗം ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും മനു, വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗ് നേതൃയോഗം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ അനിശ്ചിതത്വം വടകര, വയനാട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കാര്യമായി ബാധിച്ചു കഴിഞ്ഞെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. ഈ അവസ്ഥ കൂടുതൽ വഷളാക്കുന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു അന്ത്യശാസ്ത്രമാണ് ലീഗ് കഴിഞ്ഞ ദിവസം നൽകിയത്. ഏതാണ്ട് അത് മലപ്പുറത്തായിരുന്നു. ഇപ്പോൾ വയനാട്ടിലും ലീഗ് നേതൃയോഗം ചേരുകയാണ്. പ്രധാനമായും വയനാട്ടിൽ ഈ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അത്തരം ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ TTCക്ക് ഇതുമായി പ്രചരണമായ രംഗത്തെത്തിയിരുന്നു. ഇതിൽ ഐ ഗ്രൂപ്പിന് പുറമെ മുസ്ലിം ലീഗിനും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രചരണ പരിപാടികളിൽ ഏതാണ്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കെന്ന
ഒരു വാർത്തകൾ വരുന്നത്. അതിന് പിന്നാലെ ഡി സിക്ക് പിന്മാറുകയും ചെയ്തു. അതിനുശേഷം വയനാട്ടിൽ ഇന്നോളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസങ്ങളായിട്ട് പോലും ഒരു പ്രചരണ പ്രവർത്തനങ്ങളിലും കാര്യമായി ഇടപെടാൻ സാധിച്ചില്ല. നിയോജക മണ്ഡലം കൺവെൻഷനുകൾ മാത്രമാണ് പേരിന് നടക്കുന്നത്. അതിൽ തന്നെ ഘടകകക്ഷികളിൽ വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ലീഗ് നേതൃത്വം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനം നീട്ടരുതെന്ന ആവശ്യമാണ് ജില്ലാ ഘടകവും വയനാട് ജില്ലാ ഘടകവും ആവശ്യപ്പെടുന്നത്. പ്രധാനമായും വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ സ്ഥാനാർത്ഥിയുടെ അനിശ്ചിതത്വം സാരമായി ബാധിച്ചെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. ജില്ലാ ഭാരവാഹികളുടെ യോഗമാണ് ഇപ്പോൾ വയനാട് കൽപ്പറ്റയിലുള്ള ലീഗ് ആസ്ഥാനത്ത് നടക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലെ വിജയ സാധ്യതയെ കൂടി ബാധിക്കുന്ന തരത്തിൽ വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയുടെ തീരുമാനം നീളുന്നതും ഇത് സംബന്ധിച്ച് അനിശ്ചിതത്വം വഴിവെക്കുന്നുവെന്നാണ് ലീഗ് യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. ഏതായാലും ഇപ്പോൾ വയനാട്ടിൽ ജില്ലാ മുസ്ലിം ലീഗ് നേതാക്കൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശക്തമായി തന്നെ കോൺഗ്രസിൽ ആവശ്യപ്പെടാനും സമ്മർദ്ദം ശക്തമാക്കാനും വേണ്ടിയാണ് ലീഗ് ഇത്തരമൊരു യോഗം ചേരുന്നത്. അവരുടെ പ്രതിഷേധം ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമാവുകയും ചെയ്യുകയാണ്. അനൂപ്, അതായത് പ്രചരണ രംഗത്തടക്കം വലിയ തിരിച്ചടി, അതായത് ഏത് സ്ഥാനാർത്ഥിയുടെ പേരിൽ വോട്ട് പിടിക്കണം എന്നറിയാത്തൊരവസ്ഥ, ഇത് പ്രചരണ രംഗത്തടക്കം വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു യു ഡി എഫിന്. വയനാട്ടിൽ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി ഈ ഒരു നിരാശ ബാധിക്കാനിടയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമായിരിക്കും എന്ന രീതിയിലേക്കാണോ ഇപ്പോൾ ഘടകകക്ഷികളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അടക്കം നിലപാട് രൂപപ്പെടുന്നത്? തീർച്ചയായും മനു, അതായത് വയനാട് ജില്ലാ കോൺഗ്രസ് ഘടകം തന്നെ ഡി സി സി തന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് അത്തരമൊരു പ്രചാരണം ഏറെ ആഘോഷമാക്കിയതാണ് വയനാട്ടിലെ കോൺഗ്രസ് ഘടകം. അതുകൊണ്ട് തന്നെ ഇനി രാഹുൽ ഗാന്ധിയുടെ ഒരു വരവ് അല്ലെങ്കിൽ അത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ അത് നൽകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ ആശങ്ക തന്നെയാണ് മുസ്ലിം ലീഗിനുള്ളത്. പ്രധാനമായും മറ്റ് പൊന്നാനിയിലടക്കം വലിയ പ്രതിസന്ധി നേരിടുന്ന മുസ്ലിം ലീഗിന് രാഹുലിന്റെ വരവ് ആശ്വാസമാകും. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വരവ് മുസ്ലിം ലീഗിന് വലിയ ആശ്വാസമായിരുന്നു. അത് ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അത് സ്ഥാനാർത്ഥിത്വം അനിശ്ചിതമായി നീളുന്നു, രാഹുലിന്റെ സാധ്യത മങ്ങി. ഈ അവസ്ഥയിൽ ഈ സാഹചര്യത്തിൽ തിരിച്ചടി ഭയന്നാണ് ഇത്തരത്തിലുള്ള തീരുമാനം സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് യോഗം ചേരുന്നത്. ഏതായാലും ഇപ്പോൾ യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വടകരയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വയനാട്ടിൽ ഉൾപ്പെടെ മറ്റു മണ്ഡലങ്ങളെയും കൂടി ഇത്തരത്തിൽ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം വഴിവെക്കുമെന്നാണ് ലീഗ് ഭയപ്പെടുന്നത്. ഏതായാലും കോൺഗ്രസിൽ നിന്നുള്ള അല്ലെങ്കിൽ കെ പി സി സി ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തണമെന്ന തരത്തിലുള്ള സമ്മർദ്ദം ശക്തമാക്കണമെന്നു കൂടിയാണ് ഇവരുടെ അഭിപ്രായം, മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം ഇല്ലാത്തൊരവസ്ഥ കാര്യമായി മണ്ഡലത്തിലെ പ്രചരണത്തെ ബാധിച്ചുവെന്നും ലീഗ് അഭിപ്രായപ്പെടുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ലീഗിന്റെ ഒരു നേതൃയോഗം ഇപ്പോൾ ഇവിടെ കൽപ്പറ്റയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തും ഈ രീതിയിൽ യോഗം ചേരുകയും കോൺഗ്രസിനോട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ പ്രതിഷേധം പ്രവർത്തകർക്കിടയിലെ അല്ലെങ്കിൽ വയനാട്ടിലെ വയനാട് മണ്ഡലത്തിലെ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം ഇത് ഉണ്ടാക്കിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇത് സംബന്ധിച്ച് നേരിടേണ്ടി വരുമെന്നുമുള്ള ഒരു മുന്നറിയിപ്പാണ് ലീഗ് നൽകുന്നത്. അനൂപാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച്, വയനാട്ടിലെ സ്ഥാനാർത്ഥി ആരെന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നതിൽ ലീഗിന് അതൃപ്തി. ഘടകകക്ഷികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചതായിരുന്നു. എന്നാലിപ്പോൾ ലീഗ് പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ അവർ കൽപ്പറ്റയിലെ ലീഗ് ഓഫീസിൽ യോഗം ചേരുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് അനൂപ് നൽകിയത്. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തലശ്ശേരിയുടെ മണ്ണിൽ തരംഗം സൃഷ്ടിച്ച വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി പി ജയരാജൻ. തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തിയ ജയരാജന് ലഭിച്ചത് വീരോചിത വരവേൽപ്പാണ്. ജയരാജന് കെട്ടിവയ്ക്കാനുള്ള പണം തലശ്ശേരിയിലെ പ്രശസ്തമായ ഏക്കണ്ടിയിൽ കുടുംബം കൈമാറി. നാടും നഗരവും ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു പി ജയരാജന്റെ തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ പര്യടനം. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉത്സവ പ്രതീതി. വാദ്യഘോഷവും മുത്തുക്കുടകളും തനത് കലാരൂപങ്ങളും അണിനിരുന്ന ഘോഷയാത്രയോടെയാണ് തലശ്ശേരിയുടെ മണ്ണ് ജയരാജന് വീരോചിത വരവേൽപ്പ് നൽകിയത്. ഇടതുവിരുദ്ധ ശക്തികളുടെ അവിശുദ്ധ സഖ്യവും മതനിരപേക്ഷതയും വികസനവും ആഗ്രഹിക്കുന്ന ജനങ്ങളും തമ്മിലാണ് വടകരയിലെ പോരാട്ടമെന്ന് പി ജയരാജൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ വടകര മണ്ഡലത്തിൽ ഉണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരും മതനിരപേക്ഷവാദികളായിട്ടുള്ള ജനങ്ങളും അങ്ങേയറ്റം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നതാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ എന്നാൽ
നിന്നെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. തലശ്ശേരിയിലെ പ്രശസ്തമായ എക്കണ്ടിയിൽ കുടുംബത്തിന് വേണ്ടി ആയുഷുമ്മ പി ജയരാജനെ കെട്ടിവെക്കാനുള്ള പണം നൽകി. സ്വീകരണ പരിപാടികളിലെ യുവജന പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. തലശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരൻ നമ്പിനാരായണനെ സന്ദർശിച്ചു. ദിവാകരൻ ജയിച്ചു വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് നമ്പിനാരായണൻ പറഞ്ഞു. നമ്പിനാരായണന്റെ പിന്തുണ ഉറപ്പിച്ചാണ് ദിവാകരൻ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് മടങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയുള്ള കേവലമായൊരു സന്ദർശനം മാത്രമായിരുന്നില്ല സി ദിവാകരന് നമ്പിനാരായണനുമായുള്ള കൂടിക്കാഴ്ച. ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയെ അതിജീവിച്ച വ്യക്തിയോടുള്ള ബഹുമാനവും ആദരവും ദിവാകരൻ നമ്പിനാരായണനെ കാണാനായി വീട്ടിലെത്തിയപ്പോൾ കണ്ടു. നമ്പിനാരായണനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിച്ചിരുന്നു എന്ന വാർത്ത പത്രത്തിലൂടെ ശ്രദ്ധയിൽ വന്ന കാര്യവും ദിവാകരൻ ഓർത്തു. സ്വാഭാവികമായിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാധ്യമങ്ങളും എല്ലാവരും എഴുതി നമ്പിനാരായണൻ പാർലമെന്റിൽ മത്സരിക്കാൻ പോണത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് അറിയാതെയാണ് അത് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ പരിപാടിക്കൊന്നും ഇല്ല, ഞാനൊരു സയന്റിസ്റ്റാണ്, ശാസ്ത്രജ്ഞനാണ്. എന്നാൽ ദിവാകരൻ ജയിച്ച് എം പി ആയി ഇവിടെ എത്തണമെന്ന ആഗ്രഹമാണ് തനിക്കുള്ളതെന്ന് നമ്പിനാരായണൻ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ സിംപിൾസിറ്റിയാണ്. ഒരു ഒരു എന്താ പറയുക, ഒരു ജാളയോ ഇതൊന്നും ഇല്ലാതെ. സോ അതുപോലെ നിങ്ങളെ പോലെ ഉള്ളവർ പറയണം. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് അത് കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാറിയത്. നമ്പിനാരായണന്റെ പിന്തുണ ഉറപ്പിച്ചായിരുന്നു ദിവാകരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എൻ വാസവനെ നെഞ്ചോട് ചേർത്ത് വൈക്കം. സഖാവ് പി കൃഷ്ണപിള്ളയുടെ നാട്ടിൽ വി എൻ വാസവന്റെ വാഹന പര്യടനത്തിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങൾ ചെങ്കടലാക്കി മാറ്റിക്കൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എൻ വാസവനെ വൈക്കത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. കത്തുന്ന വേനൽച്ചൂടിനും തോൽപ്പിക്കാനാവാത്ത ആവേശത്തോടെ സ്ത്രീകളും തൊഴിലാളികളും വിദ്യാർത്ഥികളും സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. സ്വീകരണങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്ഥാനാർത്ഥിയുടെ നന്ദി. നിങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അരിവാൻ ചെട്ടി എന്ന നക്ഷത്രത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കും. ടി വി പുരത്തും ഉദയനാപുരത്തും വൈക്കം മുനിസിപ്പാലിറ്റിയിലുമെല്ലാം നാടിന് ഉത്സവച്ഛായ പകർന്ന് ഒന്നിനൊന്ന് മികച്ച വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ചരിത്ര വിജയത്തിലേക്ക് വൈക്കത്തിന്റെ ഉറച്ച പിന്തുണ വിളിച്ചോതുന്നതായിരുന്നു സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഓരോ സ്വീകരണങ്ങളും. ന്യൂസ് ബ്യൂറോ കോട്ടയം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സതീശ്ചന്ദ്രന്റെ മൂന്നാം വട്ട പ്രചരണം അവസാനഘട്ടത്തിൽ. എന്നാൽ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രവർത്തനം തുടരുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. എൻ ഡി എ സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സതീശ്ചന്ദ്രൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നിശ്ചിത കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സതീശ്ചന്ദ്രന്റെ മൂന്നാംവട്ട മണ്ഡല പര്യടനം. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുള്ള മണ്ഡലം പര്യടനം രണ്ടുവട്ടം ഇതിനകം പൂർത്തിയാക്കിയ ശേഷമാണ് മൂന്നാംവട്ട പര്യടനത്തിന്റെ ഭാഗമായി പൊതുസ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കുന്നതോടെ മൂന്നാംവട്ട പ്രചാരണ പരിപാടി അവസാനിക്കും. മാർച്ച് 30 കെ പി സതീശ്ചന്ദ്രനും ഏപ്രിൽ 3 യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും 4 ബി ജെ പി സ്ഥാനാർത്ഥി രമേശ് തന്ത്രി കുണ്ടാറും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. കെ പി സതീശ്ചന്ദ്രന്റെ 4, 5 വട്ട മണ്ഡലം പ്രചാരണ പരിപാടികൾ ഏപ്രിൽ മാസം 2 വാരത്തോടെ പൂർത്തിയാകും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് നേതാക്കളുടെ പര്യടനവും ഏപ്രിൽ ആദ്യം മുതൽ തുടങ്ങും. എൽ ഡി എഫ് പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം നേടിയതായി കാസർഗോഡ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിനകത്ത് ആവേശകരമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിലെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിന് അകത്താകെ ചുമരെഴുത്തായാലും മറ്റു പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം വലിയ തോതിൽ നടന്നു വരുന്നുണ്ട്. മൂന്നാംവട്ട പര്യടനത്തിൽ കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലം കെ പി സതീശ്ചന്ദ്രന് ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത്. യു ഡി എഫിന് വേണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണായോഗങ്ങളിൽ പ്രസംഗിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമ മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥി രവീശ തന്ത്രി മഞ്ചേശ്വരം മണ്ഡലത്തിലും ഇന്നലെ പ്രചാരണം നടത്തി. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സതീശ്ചന്ദ്രൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നേടിയ മേൽക്കൈ ഇപ്പോഴും തുടരുകയാണ്. പ്രചാരണ രംഗത്ത് ബഹുദൂരമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. നാളെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടെ
പ്രചാരണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. വികസന പ്രശ്നങ്ങളാണ് കോഴിക്കോട് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം. യു ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നു എന്ന പ്രചാരണം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ തന്റേതാണെന്ന് പ്രചരിപ്പിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചെയ്യുന്നതെന്ന ആരോപണമാണ് മറുപക്ഷത്തിന്. കെട്ടിടം തകർന്നു വീണിട്ടും മണ്ഡലത്തിലെ കേന്ദ്രീയ വിദ്യാലയത്തിനു വേണ്ടി എം കെ രാഘവൻ ഒന്നും ചെയ്തില്ലെന്ന ആരോപണവും ഉയരുകയാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ തീവ്രമായ പോരാട്ടമാണ് ഇരുമുന്നണികളും കാഴ്ചവെക്കുന്നത്. താൻ മണ്ഡലത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ 10 വർഷമുണ്ടായ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് എടുത്തുകാട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇടതുമുന്നണിക്കിത് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രചാരണം കൂടിയാണ്. വികസനം നടത്തി എന്ന അവകാശവാദവുമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ഒന്നാം ഘട്ട പര്യടനം നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷം നാടിന്റെ 10 വർഷം, നന്മയുടെ 10 വർഷം, നേട്ടങ്ങളുടെ 10 വർഷമാണ്. ആരോഗ്യരംഗത്ത്, റെയിൽവേ രംഗത്ത്, അതുപോലെ നാഷണൽ ഹൈവേയുടെ രംഗത്ത്, അങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന രംഗങ്ങളെല്ലാം തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. കോഴിക്കോടിന്റെ മണ്ണിൽ ചെങ്കൊടി പാറിക്കാനുള്ള പോരാട്ടത്തിലാണ് എ പ്രദീപ് കുമാർ. ഓഫീസുകൾ, ഫാക്ടറികൾ, കമ്പനികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വ്യക്തികളെ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തിയ ആദ്യഘട്ട പര്യടനം അദ്ദേഹം പൂർത്തിയാക്കി. ഓരോ നിയമസഭാ മണ്ഡല വീഥികളിലൂടെയും കടന്നുപോകുന്ന വാഹന പര്യടനത്തിലാണിപ്പോൾ. എലത്തൂർ, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിൽ ഇതിനകം പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇടയ്ക്ക് ഓരോ പ്രദേശത്തെയും കുടുംബയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ എം പി എന്ന നിലയിൽ ഒരു പ്രവർത്തനവും എം കെ രാഘവന് നടത്താൻ സാധിച്ചില്ലെന്നും വികസന മുന്നറിയിപ്പിന്റെ 10 വർഷങ്ങളാണ് കഴിഞ്ഞുപോയതെന്നും എ പ്രദീപ് കുമാർ പറയുന്നു. കഴിഞ്ഞ 10 വർഷം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാഴായിപ്പോയ 10 വർഷങ്ങളാണ്. ഈ പറഞ്ഞ അവകാശവാദങ്ങളിലൊന്നും അടിസ്ഥാനമില്ല. ഇന്ത്യയിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തേണ്ട ഗതികേടിലെത്തിയ ഒരേ ഒരു കേന്ദ്രീയ വിദ്യാലയം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിലെ ഈ കേന്ദ്രീയ വിദ്യാലയമാണ്. ഇപ്പോഴും അതിനുവേണ്ടി ഒരു പണവും ഇവിടുന്ന് അനുവദിച്ചിട്ടില്ല. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഔദ്യോഗികമായി പ്രോജക്റ്റുകൾ തയ്യാറാക്കി, ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഇൻവോൾവ് ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ ആരോഗ്യ വകുപ്പ് സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരം വാങ്ങിച്ചതാണ്. അത് അങ്ങനെയേ നടക്കുള്ളൂ. അത് ഇപ്പോൾ ക്യാൻസർ സെന്ററിന് അവിടുത്തെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അജയകുമാറിനോട് ചോദിച്ചാൽ അദ്ദേഹമാണ് അത് ഇനീഷ്യേറ്റ് ചെയ്ത് അതിന്റെ പ്രോജക്ട് ഉണ്ടാക്കിയത്. നമ്മുടെ ആരോഗ്യവകുപ്പ് വഴിയാണ് അത് സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരം വാങ്ങിച്ചതാണ്. അതല്ലാതെ മറ്റൊന്നല്ല. ഇംഹാൻസിന് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇംഹാൻസ് എന്ന് പറഞ്ഞാൽ 2009 പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് പിന്നെ അതിൻ്റെ എല്ലാ നടപടികളും കഴിഞ്ഞ് കേന്ദ്ര സംഘം വന്ന് പരിശോധിച്ച് റിപ്പോർട്ട്, അനുകൂല റിപ്പോർട്ട് കൊടുത്ത് പണം അനുവദിക്കപ്പെട്ടതാണ്. മണ്ഡലത്തെ വികസനത്തിലേക്ക് നയിക്കാൻ ഒരു പുതിയ ഉണർവ് നൽകാൻ പുതിയ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെന്നാണ് പ്രദീപ് കുമാർ ആവശ്യപ്പെടുന്നത്. അതേസമയം നോർത്ത് MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും അണികൾ ആവേശപൂർവ്വം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയായി VK പ്രകാശ് ബാബു മത്സര രംഗത്തുണ്ടെങ്കിലും പ്രചാരണ രംഗം അത്ര സജീവമല്ല. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കൊല്ലത്തെ ചെങ്കൊടി ഓമനയെ പരിചയപ്പെടാം. 79 വയസ്സിലും തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയായി ജീവിക്കുന്ന വ്യക്തിയാണ് ഓമന. ഇന്ന് നാട്ടുകാർക്കും പ്രിയപ്പെട്ട ആളായി മാറിയിരിക്കുകയാണ് ചെങ്കൊടി ഓമന. ചെങ്കൊടി ഓമനയ്ക്ക് CPIM ആണ് രക്ഷിതാക്കൾ. പാർട്ടി പരിപാടിയുണ്ടെങ്കിൽ സ്വയം ഡിസൈൻ ചെയ്ത വസ്ത്രം ധരിച്ചിറങ്ങും. അരിവാൾ ചുറ്റിയ നക്ഷത്രം ഒരു കയ്യിൽ തുന്നിച്ചേർത്തിട്ടുണ്ട്. 21 വയസ്സിൽ തുടങ്ങിയ ആവേശത്തിന് ഇന്നും 10.5 തിളക്കം. എന്റെ 21 വയസ്സ് ഞാൻ ചെങ്കൊടിക്ക് വോട്ടിട്ടതാ. വയസ്സിന് 79 ഉണ്ട്. തന്റെ അടുത്തോട് കൂടി നിൽക്കുക, അല്ലാതെ കാണുമ്പോ നിങ്ങൾക്ക് വേഷമൊന്നും അറിയത്തില്ല. ഇതിനായിട്ട് ഇറങ്ങുമ്പോ എന്റെ പാർട്ടിക്കാര് മേടിച്ചു തന്ന യൂണിഫോം ഇട്ടോണ്ട് ഇറങ്ങും ഞാൻ. പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ലഭിച്ച ചുവന്ന തൊപ്പിയും ധരിച്ച് ചെങ്കുടിയും ഏന്തി എത്ര ഘാതം വേണമെങ്കിലും നടക്കും. സൂര്യതാപമോ മേഘവിസ്ഫോടനമോ പ്രശ്നമല്ല. മനസ്സിൽ ഒരൊറ്റ മന്ത്രം, ഇൻകുലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്. കാലം മാറി, നേതാക്കൾ മാറി, പക്ഷേ പാർട്ടി എന്നും തന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നതിന്റെ നന്ദിയും സ്നേഹവും ഓമനയ്ക്കുണ്ട്. അവിവാഹിതയായ ഓമനയ്ക്ക് മങ്ങാട് ലോക്കൽ കമ്മിറ്റി മുക്കാൽസന്റെ സ്ഥലത്ത് വെച്ച് നൽകിയ വീട്ടിലാണ് താമസം. തന്റെ കാലശേഷം തന്റെ വീട് പാർട്ടിക്ക് നൽകാനാണ് ചെങ്കുടി ഓമനയുടെ തീരുമാനം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന് ചാത്തന്നൂർ മണ്ഡലത്തിൽ കശുവണ്ടി തൊഴിലാളികളും പ്രായമായവരും ആശീർവാദവും സ്വീകരണവും നൽകി. യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ കുണ്ടറ മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികളോട് വോട്ടഭ്യർത്ഥിച്ചപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി KV സാബു കൊല്ലത്ത് മതസാമുദായിക നേതാക്കളെ കണ്ട് പിന്തുണ തേടി.
ഐശ്വര്യം വാരിവിതറിയാണ് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ നല്ലവരായ വോട്ടർമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിനെ വിജയാശംസ നേർന്ന് ആശീർവദിക്കുന്നത്. മാലയിട്ടും പൂക്കൾ നൽകിയും സെൽഫിയെടുത്തും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത് ഇടതുക്യാമ്പിൽ പ്രതീക്ഷ പകരുന്നു. പറഞ്ഞത് ചെയ്യുന്ന സംസ്ഥാനത്തെ ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ പറയുന്നതിനൊപ്പം യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നുണപ്രചരണത്തെ തുറന്നുകാട്ടിയുമാണ് ബാലഗോപാലിന്റെ പ്രസംഗം. എല്ലാ മേഖലയിലും തൊഴിൽ നഷ്ടപ്പെടുക, വിലക്കയറ്റം, അഴിമതി, അതോടൊപ്പം തന്നെ വർഗീയത, ഇങ്ങനൊരു ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് ആ ഗവൺമെന്റ് മാറണം, പകരം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് വരണം. ആ ഗവൺമെന്റിന് പുരോഗമന ആശയങ്ങൾ ഏറ്റെടുത്ത് സാധാരണക്കാരെ സഹായിക്കാൻ കഴിയണം. അങ്ങനെ ഒരു ഗവൺമെന്റ് വരുന്നതിനുള്ള നിലപാടെടുക്കണമെങ്കിൽ ഇടതുപക്ഷം, നമ്മുടെ ഇവിടെയെല്ലാം ഉള്ളതുപോലെയുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകണം. യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനാകട്ടെ, ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി മത നേതാക്കളെയും സമുദായ നേതാക്കളെയും കണ്ട് പിന്തുണ തേടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജമ്മുകാശ്മീരിലെ ബദ്ഗാം ജില്ലയിൽ സുരക്ഷാസേന രണ്ട് ഭീകരരെ വധിച്ചു. ബദ്ഗാമിലെ സുത്സു ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിൽ 4 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3 ഭീകരർ ഒളിച്ചിരിക്കുന്നെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടെ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്ന് വെടിവെപ്പുണ്ടാവുകയായിരുന്നു. തുടർന്ന് സേന തിരികെ വെടിവെച്ചു. ഈ ഏറ്റുമുട്ടലിനിടെയാണ് രണ്ട് ഭീകരരെ സേന വധിച്ചത്. സ്ഥലത്ത് കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാൻ തെരച്ചിൽ തുടരുകയാണ്. കലാഭവൻ മണി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മികച്ച വാർത്താ റിപ്പോർട്ടർക്കുള്ള ഇക്കൊല്ലത്തെ പുരസ്കാരം പീപ്പിൾ ടി വി സീനിയർ റിപ്പോർട്ടർ എസ് ജീവൻകുമാറിന്. 2017-18 അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പുരസ്കാരം. April 20 പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ഏറ്റുവാങ്ങും. നമ്മുടെ ഭാവി നമ്മുടെ വിരൽത്തുമ്പിൽ എന്ന സന്ദേശമുയർത്തി പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച ഹരിത തെരഞ്ഞെടുപ്പ് സന്ദേശ റാലിയും കൂട്ടയോട്ടവും നഗരത്തിന് നവ്യ അനുഭവമായി. വോട്ടർ ബോധവൽക്കരണ പദ്ധതിയായ സ്വീപ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സന്ദേശ പ്രചരണ റാലിയും കൂട്ടയോട്ടവും ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ പി ബി നൂഹ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ ഭാവി നമ്മുടെ വിരൽത്തുമ്പിൽ എന്ന സന്ദേശമുയർത്തിയാണ് ഹരിത തെരഞ്ഞെടുപ്പ് സന്ദേശ റാലിയും കൂട്ടയോട്ടവും പത്തനംതിട്ട നഗരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഒരു വോട്ട് പോലും പാഴാക്കാതെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നും പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ച് ഹരിത തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന അവബോധം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതുമാണ് ഈ റാലിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ് വ്യക്തമാക്കി. ഒടുവിൽ പരമാവധി പാർട്ടിസിപ്പേഷൻ, എല്ലാ ജനങ്ങളെയും എല്ലാ കുട്ടികളെയും 18 വയസ്സിന് മുകളിലുള്ള എല്ലാ വോട്ടേഴ്സിനെയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ പ്രചരണാർത്ഥം പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നമ്മൾ നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതിനും വോട്ടർമാർക്ക് സമ്മതിദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നൽകുന്നതിനും വേണ്ടിയാണ് സ്വീപ്പിന്റെ ഭാഗമായി പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സന്ദേശ പ്രചരണ റാലി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ജില്ലാ പോലീസ് സേനയുടെ ഭാഗമായുള്ള ബുള്ളറ്റ് റൈഡേഴ്സ്, റോളർ സ്കേറ്റിംഗ് താരങ്ങൾ എന്നിവരുടെ പ്രകടനവും റാലിക്ക് കൊഴുപ്പേകി. ജില്ലയിലെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും NCC കേഡറ്റുകൾ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ, ഇലക്ട്രൽ ലിറ്ററസി കേഡറ്റുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ എന്നിങ്ങനെ 800 പേർ റാലിയിൽ പങ്കാളികളായി. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് സന്തോഷ് കുമാർ, ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ ജിജി ജോർജ്, ADC ജനറലും സ്വീപ് നോഡൽ ഓഫീസറുമായ KK വിമൽരാജ്, DYSP കെ സജീവ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ രശ്മിമോൾ, കുടുംബശ്രീ MD MC മണികണ്ഠൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.